ഹായ് ഫ്രണ്ട്സ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിൻഡോസ് 6 പ്രസ് ചെയ്യുക. എന്നിട്ട് വരുന്നതിനകത്ത് ടെംപ് എന്ന് ടൈപ്പ് ചെയ്യുക, TEMP. സോ അതിനുശേഷം വരുന്ന ടാബിനകത്ത് കൺട്രോൾ എ അടിക്കുക. ഞാൻ കൺട്രോൾ എ അടിച്ചിട്ടുണ്ട്. കൺട്രോൾ എ, പിന്നെ കണ്ടിന്യൂ കൊടുക്കുക, അതായത് ഡിലീറ്റ് കൊടുക്കാനുള്ളത്. ഡിലീറ്റ് കൊടുക്കുക. ഇത് ഇപ്പോൾ ടെമ്പററായിട്ട് വർക്ക് ചെയ്യുന്ന ഫയൽസ് ആയതുകൊണ്ട് ഞാൻ സ്കിപ്പ് അല്ലെങ്കിൽ ക്യാൻസൽ കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ടൈപ്പ് റീസെൻ്റ്, അതായത് വിൻഡോസ് 6 ടൈപ്പ് ചെയ്ത് പ്രസ് ചെയ്തതിന് ശേഷം ടൈപ്പ് റീസെൻ്റ് കൊടുത്തു. തുടർന്ന് വരുന്ന പേജിനകത്ത് ഞാൻ ഡിലീറ്റ് ഓൾ കൊടുത്തു. അതിനുശേഷം പിന്നൊരു ഓപ്ഷൻ ഒന്ന് ഓപ്ഷനല്ല, ഇതൊക്കെ കണ്ടിന്യൂസ് പ്രസ് നിങ്ങൾ ചെയ്യുക. വിൻഡോസ് 6 ടൈപ്പ് ചെയ്യുക, ടൈപ്പ് ടെംപ് പെർസെൻറ്റേജ് അടിക്കുക. സോ അതിനകത്ത് നിന്നും ഡിലീറ്റ് ഓൾ കൊടുക്കുക. ഇതൊന്നും ഓരോ ഡിഫറെൻ്റ് പ്രോസസ്സല്ല, ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിനകത്തുള്ള സ്പേസ് കൂട്ടാനും സിസ്റ്റം കുറച്ചുകൂടി ഫാസ്റ്റ് ചെയ്യാനും കഴിയുന്നതാണ്. പിന്നെ പ്രീഫെച്ച്, PREFETCH. ഓക്കെ, കയറുക, ടാബ് ഓപ്പൺ ചെയ്യുക, കൺട്രോൾ എ അഴിക്കുക, എല്ലാം ഡിലീറ്റ് ചെയ്യുക. ഇത് ഇങ്ങനെ ലാസ്റ്റിൽ വന്നിട്ടുണ്ട്, സ്കിപ്പോ അല്ലെ ക്യാൻസലോ കൊടുത്തേക്ക്, കാരണം അത് ഇപ്പോൾ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയൽസാണ്. സോ ഇങ്ങനെ നിങ്ങൾ ഞാൻ പറഞ്ഞ ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾ ഒരു ഫയൽസും പോകില്ല, ഒന്നിനും ഒരു മിസ്സിങ്ങും സംഭവിക്കത്തില്ല. ഓക്കെ, പിന്നെ വേണ്ടത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം MT റീസൈക്കിൾ ബിൻ കൊടുക്കുക, കാരണം നമ്മൾ ഡിലീറ്റ് ചെയ്തതൊക്കെ റീസൈക്കിൾ ബിൻ ഉണ്ടാവും. കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യുക, നിങ്ങൾ ഒരു ഫയൽസും പോകത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫയൽ, അതായത് സിസ്റ്റത്തിൻ്റെ സ്പേസിങ്, നേരത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്ത അനാവശ്യമായിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ എന്ന് വെച്ചാൽ നിങ്ങൾ വിൻഡോസ് സ്റ്റാർട്ടിങ്, അതായത് വിൻഡോസിൻ്റെ സ്പീഡ് കുറച്ചും കൂടി ബെറ്റർ ആകും, കാരണം നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ വിൻഡോസ് ഇതാവുന്ന സമയത്ത് ഒരുപാട് സോഫ്റ്റ്വെയർസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓണായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഞാൻ ഓൾറെഡി കുറച്ച് സോഫ്റ്റ്വെയർസ് അങ്ങനെ ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഈ സ്റ്റെപ്പൊന്ന് പറഞ്ഞു തരാണ് ഞാൻ. പോവാ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഒപ്പേരൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇനേബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസേബിൾ കൊടുത്താൽ മതി. അതിൻ്റെ ഒന്നും ആവശ്യം സ്റ്റാർട്ടിങ്ങിലില്ല, സിസ്റ്റം ഫയൽസ് മാത്രമേ സ്റ്റാർട്ടിങ്ങിൽ ആവശ്യമുള്ളൂ. ഈവൺ അഡോബ്, മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവ് അതൊക്കെ ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനേബിൾ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇനേബിൾ കൊടുക്കുക. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ് വിൻഡോസ് ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റം കുറച്ചും കൂടി സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ പ്രോസസ്സ് ചെയ്യുക. പിന്നെ ആരും കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല, കാരണം നിങ്ങളുടെ ഒരു ഫയൽസും പോകത്തില്ല. ഇത് ടെമ്പററി ആയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത ഫയൽസ് മാത്രമേ ഡിലീറ്റ് ചെയ്യുന്നുള്ളൂ. സോ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.